എൻ്റെയും ചേട്ടൻ്റെ വിവാഹം ഒരു ദിവസത്തെ വ്യത്യാസത്തില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾക്ക് മൂന്നേ മുക്കാൽ വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. വീട്ടുകാരുടെ സമ്മർദ്ദം, അവിടെ കാണിക്കും, ഇവിടെ കാണിക്കും, അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ചെയ്യ്. ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനമെടുത്തു, ഒരു ടെസ്റ്റും ചെയ്യുന്നില്ല. തമ്പുരാന്റെ സമയത്ത് ദൈവം തരട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാ പുതുവയ്പിൽ ആമേൻ ആശാരിയുപദേശയുടെ കൺവെൻഷൻ, ഓർക്കുന്നുണ്ടോ? ആശാരിയുപദേശയുടെ കൺവെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു മനുഷ്യനാ, എന്നെയും ഭയങ്കര സ്നേഹമാണ്. ആശാരിയുപദേശയുടെ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് ഉദയം കുളങ്ങര ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, നീ വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ആശാരിയുപദേശയുടെ വീണ്ടും പഴയ വീടിൻ്റെ മുറ്റത്തൊരു കൺവെൻഷനിൽ പോയി പ്രസംഗിപ്പാൻ ഈ എളിയവനൊരു ഭാഗ്യമുണ്ടായി. അപ്പം ഞാൻ ആചാര്യപദേശിയുടെ കൺവെൻഷൻ കൂടെ പുതുവയ്പ്പിൽ ചെന്നപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ് പുള്ളി ഈ പ്രസംഗം കഴിഞ്ഞ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താട്ടാ സുഖമായിരിക്കുന്നു? ഞാൻ സുഖമാണ്. അച്ഛാ ഈ മൂന്നുമുക്കാ വർഷമായി കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞു. ഏ കുഞ്ഞുങ്ങളില്ലേ? അവളെന്താടാ ദൂതൻ ചോദിച്ച പോലെ. അപ്പം ഇവള് ഈ അവിടെ കസേര കൂട്ടിയൊന്ന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സിന്ധു നിങ്ങൾ വരാൻ പറഞ്ഞു. നേരെ ആശാരിയുപദേശം എടുത്തോട്ട് വന്നു. വന്ന സമയത്ത് എന്തുണ്ട് മോളെ? സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. കണ്ണടക്കടി, കണ്ണടച്ച്. എൻ്റെ പൊന്നപ്പച്ച, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ വല്ലപ്പോഴും കൊടുത്തിട്ട് കാര്യമില്ല. അത് എവിടെയാണോ തടസ്സം, ആ തടസ്സം ഇന്ന് രാത്രി മാറട്ടെ. കൃത്യം മൂന്നാമത്തെ മാസം ദൈവം ഇവനെ തന്നു. കൃത്യം മൂന്ന്. ഓ, ഒരു മനുഷ്യന്റെ വാക്കിന്റെ വായിലെ വാക്കിന്റെ ആഴം ഇന്ന് രാത്രി കരമുയർത്തിക്കൊണ്ട് പറ, ഡിലേ ആക്കരുത്. പറഞ്ഞോ, എന്റെ കുഞ്ഞുങ്ങളുടെ നന്മയെ, ഞങ്ങൾ അനുഭവിക്കേണ്ട നന്മയെ അവനോട് പറയുക, ഇനി അത് ഡിലേ ആകരുത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസറത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ സഭയെ നോക്കി, എന്റെ കുടുംബങ്ങളെ നോക്കി, സഭയിലെ വ്യക്തികളെ നോക്കി, ഞങ്ങളുടെ തലമുറകളെ നോക്കി, അവൻ സഭയെ നോക്കി ആത്മാവി പ്രവചിച്ചു പറയുന്നു, ഒരു നന്മയും ഇനി ഡിലേ ആവരുത്. ഈ വചനത്തിന് മുമ്പിൽ പ്രതികരിക്കുന്നവർ ഇരു കരങ്ങൾ കൂട്ടിയടിച്ച് ദൈവത്തെ വന്ന് സ്തുതിച്ചു.